കോമഡി ഉത്സവത്തിന് ഇനി അടുത്തതായിട്ട് മിമിക്രി കോമ്പറ്റീഷൻ ആണ്. മിമിക്രി കോമ്പറ്റീഷൻ ആയിട്ട് ഇവിടെ എത്താൻ പോകുന്നു ലവ് ജേഷൻ ഷിനോജ്. നല്ല പേര് ലവ് ജേഷ്. അച്ഛനും അമ്മയും അറിഞ്ഞിട്ടതാണല്ലേ പ്രണയത്തിനോട് താല്പര്യമുള്ള വ്യക്തി എന്നുള്ളതാണ്. എന്താ അതുകൊണ്ട് എന്തായാലും നിങ്ങളും പ്രേമിച്ച് കല്യാണം കഴിക്കുന്ന അറിയാന്നുള്ളതുകൊണ്ട് കിട്ടാണോ? കല്യാണം കഴിഞ്ഞിട്ടില്ല. അപ്പൊ വിവാഹം കുറച്ചുകൂടി കഴിഞ്ഞ് മതി എന്ന് വിചാരിച്ചിരിക്കാണ്. അതോ അതിന് പറ്റിയ ആളെ കണ്ടാത്തല്ലോ? ഒരു ചെറിയ തേപ്പ് കിട്ടി. അപ്പൊ അങ്ങനെ അൺബോക്സ് അല്ലേ? ഓക്കെ, അപ്പോ ആരൊക്കെ ലിസ്റ്റിലുള്ള? ലിസ്റ്റില് ഡയറക്ടർ രഞ്ജിത് സാറ്, ഭരത് മുരളി സാറ്, കെ പി ഉദയഭാനു സാറ്. ലിസ്റ്റാണ്. എന്ത് ചെയ്യുന്നു ഞാൻ ചോദിച്ചില്ല. കൽപ്പണിയാണ്. കൽപ്പണിയാണ്. എവിടെ? നാട്ടില്, കോഴിക്കോട് കടലുണ്ടി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഓ, കടലുണ്ടിയിലാണല്ലേ. സന്തോഷം കേട്ടോ. ഓക്കെ, അപ്പൊ ഷിനോജ്, ഷിനോജ് എവിടെ വീട്? പെരുമ്പാവൂര് അയ്മുറി എന്ന സ്ഥലത്താണ്. അത് ശരി. അവിടെ എന്ത് ചെയ്യുന്നു? അവിടെ ഇലക്ട്രിക്കൽ വർക്കാണ്. അതിനിടയ്ക്ക് കലാപരിപാടി ഉണ്ട്. ട്രൂപ്പിലൊക്കെ പോകുന്നുണ്ടോ? ആരൊക്കെയാ ലിസ്റ്റിലുള്ള? എസ് പി ബാലസുബ്രഹ്മണ്യനും എസ് ജാനിയും തമ്മിലുള്ള ഡ്യൂറ്റ്. ഓക്കെ, പിന്നെ കുമാർ സാനു, അദ്നൻ സാമി. താങ്കളുടെ നമ്പർ ലവ്ജേഷ്. നമ്പർ 8. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 8. ഷമ്മിതില നീലകണ്ട, ഒരു കാറ് കത്തി എനിക്ക് പുല്ല. പക്ഷെ നിന്റെ കുഴപ്പമില്ലായിരുന്നു കേട്ടോ, ഒരു പിടുത്തം ഉണ്ടായിരുന്നു. എന്നോടാണോ എന്തോ പറഞ്ഞു? ലെറ്റ്സ് ഓപ്പൺ നമ്പർ 9. എല്ലാവർക്കും നമസ്കാരം. കോമഡി ഉത്സവം പരിപാടിയിൽ വേറെ എന്തെങ്കിലും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടോ? അതായത് ഞാൻ വീട്ടിൽ നിന്ന് രാവിലെ രണ്ട് വടിയെടുത്ത് തെക്കേപ്പാടത്തേക്ക് പോയിട്ട് വടി വെച്ച് പണം വെള്ളത്തിൽ പിടിച്ച് കൊങ്ങ പെട്ടിച്ച് വെയിലെത്തിട്ടുണ്ടെങ്കിൽ ചെട്ടിവാത്തും മാർക്കറ്റിൽ കൊടുക്കുമ്പോൾ 350 രൂപ എനിക്ക് കിട്ടും. മാറ്റി പറയണം, പത്മഭൂഷൺ അല്ലേ? പത്മഭൂഷൺ ഡോക്ടർ മോഹൻലാൽ ശംഭോ മഹാദേവ. അങ്ങനെ പവനായി ശവമായി എന്തൊക്കെ ബഹളമായിരുന്നു. മലപ്പുറം കത്തി, മെഷീൻ ഗണ്ണ്, ബോംബ്, ഒരക്കര മൂട്. നിങ്ങളത് കേട്ടിട്ട് ലാലായിട്ട് ചിലപ്പോ പത്മഭൂഷൺ തിരിച്ചു കൊടുക്കുക. നമ്പർ 6. പ്രണവ് മോഹൻലാൽ, എന്താ ചെയ്യാ? ഇത്രയും കാലമായിട്ട് ഈ നീർക്കോലിക്ക് ഒരു ഇമ്പ്രൂവ്മെന്റ്സ് ഉണ്ടായില്ലല്ലോ. രണ്ടുപേരുടെ 3 നമ്പർ കഴിഞ്ഞു. പ്രജോട്ടെ സ്വാമി, ലവ്ജേഷിന്റെ ലിസ്റ്റില് ഒന്നും ആയിട്ടില്ല അല്ലെ? ഇദ്ദേഹത്തിന്റെ ലിസ്റ്റില് പക്ഷെ അദ്നാൻ സ്വാമി, ഇനി രണ്ടുപേരുണ്ട്. അപ്പം അടുത്ത രണ്ടെണ്ണം കേട്ടിട്ട് വരാം ലവ്ജേഷ്. എസ് പി ബാലസുബ്രഹ്മണ്യം, ജാനകി അമ്മ. എസ് പി ബാലസുബ്രഹ്മണ്യം. പാ
അതി ജീവൻ വന്ന് ദേഹം വാണ്ടു വന്നത് ജീവൻ കൊണ്ട് പാർത്ത് പോത് വന്നത് ഏതോ സുഖം ഉള്ളോടുത് ഏതോ മനം തള്ളാടുത് ഏതോ സുഖം விரல்கள் தொடவா விரங்கை புடவா மார்வோடு கண்கள் கூடவா மலரே மௌனம்மா மலர்கள் பேசுமோ பியூட்டிஃபுல் பியூட்டிஃபுல் அப்ப இனி ஒராளும் கூட സോച്ചെങ്കിൽ തുമ്മ സോച്ചെങ്കിൽ തുമ്മ പ്യാർക്കേ നീ ബേക്കേ നീ യാദോ മേ ചുപായാ തുംകോ ബഹോ മേ ബതായാ തുംകോ യാദോ മേ ഉപായാ തുംകോ യാദോ മേ ഫസായാ തുംകോ മിലോഗേ ഹമേ തും ജനം കഹീ നാ കഹീ സോചെങ്കേ തും പ്യാര് കർകേ നഹീ ദില് ബേകരാ കരേംഗേ നഹീ നീ ലവ് ജേസിനെട്ട ആദ്യ ആരാ അതെ ഡയറക്ടർ രഞ്ജി സാർ ചിറമ്മൽ ഇനോഷ് ഫ്രാൻസിസ് പ്രാഞ്ചിയേട്ട നീ പറയട ജയിച്ചെന്ന് നമ്മൾ കരുതുന്നവരെല്ലാവരും യഥാർത്ഥത്തിൽ ജയിച്ചവരാണോ നേടിയെന്ന് നമ്മൾ കരുതുന്നവർ സത്യത്തിൽ എന്താണ് നേടിയത് നഷ്ടപ്പെട്ടു എന്ന് കരുതുന്നത് നിന്നിലേക്ക് തിരിച്ചു വരില്ല എന്ന് നീ കരുതുന്നുണ്ടോ സ്വർണം കൊണ്ട് പള്ളി പണിയുന്നവനെല്ലാം ഒരു മനുഷ്യ ജീവനെങ്കിലും ദുരിതങ്ങളിൽ നിന്നും കരകയറ്റാൻ കഴിയുന്നവനാണ് സ്വർഗരാജ്യത്തിൻ്റെ അവകാശിയാവുന്നത് അടുത്ത ഭരത് മുരളി സാർ എടോ തോമസ് ദാ ഈ വണ്ടിക്കുള്ളിലുണ്ട് തൻ്റെ ഡി എ ജി അന്വേഷിക്കുന്നവൻ പക്ഷെ അവനെ ശേഖരം വിട്ടതല്ല എന്ന് പറഞ്ഞാൽ മതി തൻ്റെ ഡി എ ജിയുടെ പിന്നെ തന്നെയൊക്കെ തീറ്റിപ്പോരുന്ന സാക്ഷാൽ വിശ്വനാഥനോടും വേണമെങ്കിൽ ശേഖരനെ നിനക്ക് കൊല്ലാം ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം നിസാരമാക്കി നല്ല വലിയ കാര്യങ്ങളോ കെ പി ഉദയഭാനു വെല്ല് നക്ഷത്രമേ നിന്നെ നോക്കി തുള്ളി തോളുമ്പുകയല്ലേ മാമക ചിത്തത്തിലെന്നും ഇല്ല മാമക വ്യാമോകമൊന്നും ശ്രീനിവാസിന്റെ പാട്ട് ഒന്നും മാറ്റി വെക്കല്ലോ കേട്ടോ മൂന്ന് പേരെ അനുകരിച്ചത് മൂന്നല്ല നാല് പേരെ എങ്ങനെ ഒരു പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് ചെയ്ത് നിൽക്കാവോ അതുപോലെ തന്നെ ഒന്ന് പെർഫോം ചെയ്തു ഇനിയും ഒരുപാട് വേദികൾ കിട്ടട്ടെ അവസരങ്ങൾ കിട്ടട്ടെ രവിജേഷ് ഗംഭീരമായിരുന്നു നമ്മുടെ രഞ്ജിത് സാറും മുരളിയേട്ടനും ഒക്കെ വളരെ ഗംഭീരമായിരുന്നു പിന്നെ നമ്മൾ ഈ ട്രോള് ഏറ്റവും മാക്സിമം കിട്ടാവുന്ന ഒരു സാധനം കിട്ടിയല്ലോ അവനായി ശവമായി ഒരുപാട് ട്രോള് കിട്ടിയെങ്കിൽ പോലും അതിനെ അതിജീവിച്ച് പെർഫോം ചെയ്തു ആദ്യമായിട്ടല്ലേ വേദിയിൽ ഓക്കെ അടിപൊളി സൂപ്പർ കലക്കനായിരുന്നു ഗംഭീരായിരുന്നു കേട്ടോ താങ്ക് യു സാർ നാല് പേരുടെ വോയിസും ഇത്ര നല്ല എവിടെ ആയിരുന്നു എന്തേലും പോരാത്തെ ഓഡിഷനിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോഴാ വിളി വന്നിരുന്നു അല്ലേ വിളി വന്നു എന്തായാലും ഗംഭീരായിരുന്നു കേട്ടോ ലേറ്റായി വന്നാലും ലേറ്റസ്റ്റ് ആയി അല്ലേ ഗംഭീരായിരുന്നു ഓൺ ദ ബസ് പിന്നെ ലവ്ജേഷ് കോഴിക്കോട് നിന്ന് വന്ന് ഒരു തേപ്പ് കിട്ടി അപ്പോൾ അതുകൊണ്ട് കല്യാണം കഴിക്കാതിരിക്കുന്ന സാരമില്ലാത്ത തേപ്പുകാരി ഒന്ന് കാണട്ടെ ഈ ഗംഭീര പ്രകടനം ഇനി ഒരുപാട് വേദിയിൽ കിട്ടട്ടെ ലവ്ജേഷ് വർഷ പ്ലാസ്റ്റിക്സിന്റെ സമ്മാനമാണ് ലവ്ജേഷിനും രണ്ടുപേരെയും കൈപിടിച്ച് പിടിക്കട്ടെ ഓൾ ദി ബെസ്റ്റ്.